നമസ്കാരം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് ഏകദേശം അതേ ടേസ്റ്റിൽ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് ഷാൻ ജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇതാണ് റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുന്ന നൂഡിൽസ്. ഇത്തരം നൂഡിൽസ് കുട്ടികൾക്ക് കൊടുക്കാനായി കടയിൽ നിന്ന് വാങ്ങുന്ന ഇതുപോലുള്ള ഇൻസ്റ്റൻറ്റ് നൂഡിൽസിനേക്കാളും അല്പം വലിപ്പം കൂടിയതായിരിക്കും. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഉപയോഗിച്ചിട്ട് ഈ റെസിപ്പി ഫോളോ ചെയ്ത് തയ്യാറാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുന്ന ഇത്തരം നൂഡിൽസ് തന്നെ ഉപയോഗിക്കുക. ഇത് സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. 200 ഗ്രാം നൂഡിൽസാണിത്. ഏകദേശം 2 മുതൽ 3 പേർക്ക് വരെ സെർവ് ചെയ്യാൻ ഇത് മതിയാകും. ആദ്യം നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അതിനായി 1.5 ലിറ്റർ വെള്ളം, അതായത് 6 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമായി ഉപ്പ് 1.5 ടീസ്പൂൺ, അതായത് 1/2 ടേബിൾ സ്പൂൺ. അതോടൊപ്പം തന്നെ നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനായിട്ട് ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള റിഫൈൻഡ് ഓയില് 1 ടേബിൾ സ്പൂൺ. സൺഫ്ലവർ ഓയിലോ സെസ്മി ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നല്ലതുപോലെ തിളച്ചു കഴിയുമ്പോൾ മാത്രം നൂഡിൽസ് ഇതിലേക്ക് ചേർക്കുക. നൂഡിൽസ് ചേർത്ത് ആദ്യത്തെ 1 മിനിറ്റ് നേരം ഇളക്കരുത്. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. 1 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കിയിടുക. ഓരോ ബ്രാൻഡ് നൂഡിൽസിൻ്റെയും കുക്കിംഗ് ടൈം അതിൻ്റെ പാക്കറ്റിന് മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അത്രയും നേരമാണ് ഇതുപോലെ വേവിക്കേണ്ടത്. ഞാനീ ഉപയോഗിക്കുന്ന നൂഡിൽസിൻ്റെ കുക്കിംഗ് ടൈം 5 മുതൽ 6 മിനിറ്റ് നേരം വരെയാണ്. അതിൽ കൂടുതൽ ഇത് കുക്ക് ചെയ്യരുത്. കൂടുതൽ വേവിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. ഓരോ മിനിറ്റ് ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഒരരിപ്പയോ മറ്റോ ഉപയോഗിച്ച് വെള്ളം ഊറ്റിക്കളയുക. പൂർണ്ണമായിട്ടും വെള്ളം ഊറ്റിക്കളഞ്ഞ നൂഡിൽസാണിത്. ഇനി ഇതിനു മുകളിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഏതെങ്കിലും റിഫൈൻഡ് ഓയില് 1/2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. പിന്നീട് എണ്ണ എല്ലായിടത്തും ഒന്ന് പറ്റത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എണ്ണ പുരട്ടിയ ശേഷം നൂഡിൽസ് ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കുക. ഉള്ള ചൂടുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വെന്തു പോവാതിരിക്കുന്നതിനും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തണുക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ നിരത്തി വയ്ക്കുന്നത്. ഇതിങ്ങനെ വേവിച്ച് 2-3 ദിവസം വരെയൊക്കെ റെഫ്രിജറേറ്ററിൽ വയ്ക്കുവാണെങ്കിൽ കേടുകൂടാതിരിക്കും. ആവശ്യമുള്ളപ്പോൾ എടുത്ത് നൂഡിൽസ് തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ മാറ്റിവെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് റെഡിയാക്കിയെടുക്കാം. ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ക്യാരറ്റ്, ഇത് സ്പ്രിംഗ് ഒനിയന്റെ ചുവട്ടിലുള്ള വെളുത്ത ഭാഗം, സ്പ്രിംഗ് ഒനിയൻ ബൾബ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സ്പ്രിംഗ് ഒനിയൻ ഗ്രീൻ, അതായത് സ്പ്രിംഗ് ഒനിയന്റെ മുകൾ ഭാഗം. ക്യാപ്സിക്കം, ഞാനിവിടെ 2 കളറിലുള്ളത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള കളറ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ബീൻസ് നീളത്തിൽ അരിഞ്ഞത്. അവസാനമായി കാബേജ്. ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത്. എങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് 3 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇത് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് സ്ക്രാമ്പിൾ ചെയ്തെടുത്ത മുട്ടയാണ്, അതായത് ചിക്കി പൊരിച്ചെടുത്തത്. ഇതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതുകൂടാതെ ഉപ്പിട്ട് വേവിച്ച ശേഷം ചോപ്പ് ചെയ്തെടുത്ത ചിക്കൻ, ബീഫ്, പ്രോൺസ് ഇതൊക്കെ നൂഡിൽസിൽ ചേർക്കാവുന്നതാണ്. അടുത്തതായി നൂഡിൽസ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വയ്ക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി 3 എണ്ണം ചോപ്പ് ചെയ്തത്, സ്പ്രിംഗ് ഒനിയൻ ബൾബ് ചോപ്പ് ചെയ്തത്, അതായത് സ്പ്രിംഗ് ഒനിയൻ്റെ വെളുത്ത ഭാഗം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് 10 സെക്കൻഡ് നേരം മാത്രം ഒന്നിളക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന വെജിറ്റബിൾസിൽ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ ഒഴികെ ബാക്കി എല്ലാ വെജിറ്റബിൾസും ചേർക്കുക. ഇനി 1 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഇളക്കുക. ശ്രദ്ധിക്കുക, തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ചൈനീസ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വയ്ക്കുക. അതുപോലെ മറ്റൊരു കാര്യം, നമ്മൾ സാധാരണ വെജിറ്റബിൾസ് ഒക്കെ വേവിക്കുന്നത് പോലെ നന്നായിട്ട് വേവിക്കരുത്. ഇത് ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്ക് ചെയ്യാനേ പാടുള്ളൂ. 1 മിനിറ്റിന് ശേഷം നോൺ വെജ് എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ചേർത്ത് ഒന്നിളക്കി യോജിപ്പിക്കുക. പിന്നീട് തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം നേരത്തെ വേവിച്ചു വെച്ച ചൂടൊട്ടും തന്നെ ഇല്ലാത്ത തണുത്ത നൂഡിൽസ് ചേർക്കുക. അതോടൊപ്പം തന്നെ സോയ് സോസ് 1/2 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 1/2 ടേബിൾ സ്പൂൺ. ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. 1/4 ടീസ്പൂൺ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്,
സോയ് സോസിൽ ഉപ്പുള്ളതുകൊണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. സ്പ്രിംഗ് ഒനിയൻ, ഗ്രീൻ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം സ്റ്റൗ വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. പിന്നീട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ചേർത്ത സോസും കുരുമുളക് പൊടിയും ഉപ്പുമെല്ലാം മുഴുവൻ നൂഡിൽസിലും നന്നായിട്ട് പറ്റി പിടിക്കുന്നതുവരെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആവശ്യമെങ്കിൽ ഇതുപോലെ രണ്ട് ഫോർക്ക് ഉപയോഗിച്ച് രണ്ട് കൈകൊണ്ടും മിക്സ് ചെയ്താലും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നൂഡിൽസിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നീട് തീ ഓഫ് ചെയ്ത ശേഷം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക. നൂഡിൽസ് ഉണ്ടാക്കിയ ഉടനെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. തണുത്തു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ദയവായി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.